പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിള്ളലുണ്ടാകരുത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകരുത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് പറ്റിയിരിക്കുക. ഹന്നയുടെ ജീവിതത്തിൽ കുത്തുവാക്കുകൾ പറഞ്ഞ് പെനീനെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ മറുത്തൊരു വാക്കുപോലും പറയാതെ ദൈവസന്നിധിയിൽ ആലയത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹന്നയുടെ വിഷയത്തിന് ദൈവം മറുപടി നൽകി. പ്രിയ ദൈവവേദലെ, നിങ്ങളെ നോക്കി ചുറ്റിനും മറ്റുള്ളവർ പലരും ഒരുപക്ഷെ നിന്ദകൾ കുറ്റപ്പെടുത്തലുകളൊക്കെ നിങ്ങളെ പറഞ്ഞേക്കാം. എന്നാൽ കുറ്റപ്പെടുത്തിയേക്കാം, അവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുക. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. മറിയ പ്രതിസന്ധികൾ വന്നപ്പോൾ കാൽച്ചുവടുകൾ പുറകോട്ട് വെച്ചില്ല, മുൻപോട്ട് തന്നെ വെച്ച് മുൻപോട്ട് ഓടുകയുണ്ടായി. പ്രിയ ദൈവപൈതലെ, പ്രതിസന്ധികൾ വന്നുകൊള്ളട്ടെ, അതിനെ മറികടക്കാനൊരു ദൈവകൃപ കർത്താവ്, അതിനെ ജയിപ്പാനൊരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക. ഹന്നയുടെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ, അത്ഭുതങ്ങൾ നിറവേറ്റി കൊടുത്തെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് നിറവേറ്റി തരുവാൻ വിശ്വസ്തനാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ നിരന്തരമായി പ്രതിസന്ധികളിൽ കൂടി കടത്തിവിട്ടു എങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയ പൗലോസ്. പ്രിയ ദൈവമക്കളെ, ദാവീദിനെ നോക്കിക്കഴിഞ്ഞാലും പ്രതിസന്ധികളുണ്ടായിരുന്നു, അതുകൊണ്ട് ദൈവത്തോട് പറ്റിയിരുന്നു. സഹോദരങ്ങളും മാതാപിതാക്കളും എല്ലാം തള്ളിക്കളഞ്ഞു അവഗണിച്ച വ്യക്തിയാണ്. എന്നാൽ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് ദാവീദ്. നമുക്കും പൗലോസിനെ പോലെയും ദാവീദിനെ പോലെയും ഹന്നയെപ്പോലെയൊക്കെ ദൈവത്തോട് പറ്റിയിരിക്കാം. മറ്റുള്ളവരിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ്റിയിരിക്കുന്നെങ്കിൽ നിശ്ചയമായും അതിന് മറുപടിയുണ്ട്. അതിനെ ജയിപ്പാൻ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുക. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.